ஹோஷானாகீதங்கள் பாடி புகழ்த்தீடாம், ஹிருதயத்தில் சொர்க்கத்தே ஸ்தோத்திரம் பாடி நமிச்சீடாம். ஹோஷானாகீதங்கள் பாடி புகழ்த்தீடாம், ஹிருதயத்தில் சொர்க்கத்தே ஸ்தோத்திரம் பாடி நமிச்சீடாம். ராஜாதிராஜனே தானு வணங்கிடா, சிரஷ்டாவாம் தெய்வத்தை வாழ்த்தி பாடிடா. ராஜாதிராஜனே தானு வணங்கிடா, சிரஷ்டாவாம் தெய்வத்தை வாழ்த்தி பாடிடா. தூதன்மாரும் பூவாசிகளும் முன்னாய் பாடு ஓஷானம், அத்யுன்னதனாம் தெய்வ பிதாவே ஓஷானா ஓஷானா. தூதன்மாரும் பூவாசிகளும் முன்னாய் பாடு ஓஷானம், அத்யுன்னதனாம் தெய்வ பிதாவே ஓஷானா ஓஷானா. என்னும் பரிசுத்தன் நின் நாமம் பரிசுத்தம், பலவானாம் கர்த்தாவே பலவானாம் தெய்வமே. நீ என்னும் பரிசுத்தன் நின் நாமம் பரிசுத்தம், திருமுன்பில் ஒரு மனமாய் நிறநிறையாய் அணிச்சேராம். பரவரதம் பாடிடாம் பரிசுத்தன் பரிசுத்தன், திருமுன்பில் ஒரு மனமாய் நிறநிறையாய் அணிச்சேராம். அனவரதம் பாடிடாம் பரிசுத்தன் பரிசுத்தன். ஓஷானா கீதங்கள் பாடி புகழ்த்தீடாம், ஹிருதயத்தில் சொர்க்கத்தே ஸ்தோத்திரம் பாடி நமிச்சீடாம். ஓஷானா கீதங்கள் பாடி புகழ்த்தீடாம், ஹிருதயத்தில் சொர்க்கத்தே ஸ்தோத்திரம் பாடி நமிச்சீடாம். ராஜாதிராஜனே தானு வணங்கிடாம், சிரஷ்டாவாம் தெய்வத்தே வாழ்த்தி பாடிடா. ராஜாதிராஜனே தானு வணங்கிடா, சிரஷ்டாவாம் தெய்வத்தே வாழ்த்தி பாடிடா. தூதன்மாரும் பூவாசிகளும் முன்னாய் பாடு ஓஷானம், அத்யுன்னதனாம் தெய்வ பிதாவே ஓஷானா ஓஷானா. தூதன்மாரும் பூவாசிகளும் முன்னாய் பாடு ஓஷானம், அத்யுன்னதனாம் Thank you.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയോടും കൂടി. ബഹുമാന്യനായ ജോൺസൺ അച്ഛ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വത്സല മക്കളെ, പരിശുദ്ധാരൂപിയുടെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം 50-ാം ദിവസം പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ എഴുന്നള്ളി വന്നു എന്ന് നാം ഉൽപ്പത്തി നടപടി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ വലതുഭാഗത്ത് അവിടുന്ന് ഉപവിഷ്ടനായിരിക്കുന്നു. സഭയെ നയിക്കുവാനും സഭയെ പരിരക്ഷിക്കുവാനും അവിടുന്ന് തൻ്റെ അരൂപിയെ അയക്കുകയുണ്ടായി. അരൂപിയെ സ്വീകരിച്ച എല്ലാവരും വിശ്വാസത്തിലും വിശ്വസ്തതയിലും നിലനിന്നുകൊണ്ട് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷികളായി ഈ ലോകത്ത് ജീവിക്കേണ്ടതാണ്. നാം ഒരുമിച്ച് ഈ സ്നേഹബലി അർപ്പിക്കുമ്പോൾ നാം അനുസ്മരിക്കുന്നത് യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവുമാണ്. ഓരോ ദൈവബലിയിലും ഇതുതന്നെയാണ് നാം ഓർമ്മിക്കുന്നത്. എന്തുകൊണ്ടാണ് നാം ഇത് ഓർമ്മിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ സാധ്യമായത് യേശുവിൻ്റെ ഈ രക്ഷാകര പ്രവൃത്തിയിലൂടെയാണ്. യേശുവിനെ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ യേശുവിനെ പോലെ ആയിരിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. ദിവ്യബലിയിൽ സംബന്ധിക്കുന്ന നാം ഓരോരുത്തരും യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന നമ്മൾ തീർച്ചയായും യേശുവിനെ പോലെയാകണം. യേശുവിൻ്റെ പ്രവർത്തന ശൈലിയായിരിക്കണം നമ്മുടെ ജീവിതം. യേശുവിൻ്റെ മാതൃകയായിരിക്കണം നാം സമൂഹത്തിന് സമ്മാനിക്കേണ്ടത്. അത് കൃത്യമായി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല നിയോഗങ്ങളും കർത്താവിന് സമർപ്പിച്ച് ഈ സ്നേഹബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിന് പ്രത്യേകമായി ഈ ദിവ്യബലിയിൽ അപേക്ഷിക്കണം. നാം ഒരു പ്രത്യേക സമൂഹമായി ഇവിടെ നിന്ന് കൂടിയിരിക്കുകയാണ്. നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും വിദൂരരായിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെയും എല്ലാവരെയും പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് ഈ സ്നേഹബലിയിൽ നമുക്ക് പങ്കുചേരാം. പരിശുദ്ധിയോടുകൂടി ഈ ദിവ്യബലി അർപ്പിക്കുന്നതിന് ആദ്യമായി തന്നെ നമ്മുടെ തെറ്റുകളും കുറവുകളുമെല്ലാം ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. അത്യുന്നതൻ നരീ
ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളിലും പാർശ്വവും അവരെ കാണിച്ചു.
കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നത്. ഇത് പറഞ്ഞിട്ട് അവിടെ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ദൈവ വചനമാണ് നാം കേട്ടത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. യേശുവിന്റെ പ്രാർത്ഥനയുടെ വചനങ്ങളിൽ കടന്നു പോകുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിലെ ദുഃഖമാണ് നാം വായിച്ചെടുക്കുന്നത്. യേശുവിന്റെ ദുഃഖം താൻ രക്ഷിക്കുവാൻ വന്നിരിക്കുന്ന ജനം ചിതറിക്കപ്പെടും, പരീക്ഷിക്കപ്പെടും, ജനം വിഭിന്ന ഗ്രൂപ്പുകളിലേക്ക് തിരിഞ്ഞുപോകും, തെറ്റായ ജീവിത രീതികളിലേക്ക് കടന്നുവരും എന്നൊക്കെയുള്ള തന്റെ വേദന യേശു പ്രാർത്ഥിക്കുന്നത്, പിതാവേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഈ ജനം മുഴുവനും ഒന്നായിരിക്കണമേ. തന്റെ ജനത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഒരുമയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടിയാണ് യേശു ആഴമായ ഈ പ്രാർത്ഥന നടത്തുന്നത്. കർത്താവ് തന്നെ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് പ്രലോഭനങ്ങളും പ്രയാസങ്ങളും ഈ ജീവിതത്തിലുണ്ടാകും, എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്നതിന് നിങ്ങളോടൊപ്പം ഞാനുണ്ട്, ഞാനവയെല്ലാം അതിജീവിച്ചിരിക്കുന്നു എന്ന് ആശ്വാസപ്രദമായ വചനവും കർത്താവ് നമ്മെ അറിയിക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധ അരുവിയുടെ തിരുനാളാണ്. 1-ാമത്തെ വായനയിൽ നാം വായിച്ചു കേട്ടത് എങ്ങനെയാണ് ശിഷ്യന്മാർ പരിശുദ്ധാരൂപയെ സ്വീകരിച്ചു എന്നതായിരുന്നു. യേശുവിന്റെ പീഡാസഹനം ആരംഭിക്കുന്ന വേളയിൽ ഗെത്സെമൻ തോട്ടത്തിൽ സംഭവിച്ചത് നാം ഓർമ്മിക്കുന്നുണ്ട്. യേശുവിനെ പിടികൂടിയപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും ഓടിപ്പോയി എന്ന് തന്നെയാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം അവശേഷിച്ചത് യോഹന്നാനും പത്രോസ്ത്രീമയായും മാത്രമാണ്. കുറെയൊക്കെ യേശുവിന്റെ വേദനയോടൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യരാണ് അവർ. ബാക്കി ആരെയും കുറിച്ച് പിന്നീട് ഒരു കാര്യവും നാം വായിക്കുന്നില്ല. പിന്നീട് യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷമാണ് കർത്താവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് സമാധാനമെന്നും പരിശുദ്ധാരൂപിയെ സ്വീകരിക്കുക എന്നും ഒക്കെ സൂചിപ്പിക്കുന്നത്. നടപടി പുസ്തകത്തിൽ നാം വായിച്ചത് പരിശുദ്ധാത്മയോടുകൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ സമൂഹത്തിന്റെ മേൽ പരിശുദ്ധാരൂപി തീ നാക്കുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്നു. നാളിതുവരെ ഭീരുക്കളായി ഒളിച്ചിരുന്ന ശിഷ്യന്മാർ തങ്ങൾക്ക് ലഭിച്ച അരൂപിയുടെ ശക്തിയാൽ പ്രചോദിതരായി പുറത്തേക്ക് വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും യേശുവിനെ രക്ഷകനും കർത്താവുമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. വളരെ ധീരതയോടുകൂടി യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിന് അവർ തയ്യാറായി. കാരണമാം അത്രമാത്രം ശക്തമായി അരൂപിയെ സ്വീകരിക്കുന്നതിന് അവർക്ക് സാധിച്ചു. യേശുവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കണം. യേശുവാണ് രക്ഷകൻ, യേശുവാണ് ഈ ലോകത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് കടന്നു വന്നതെന്ന് വ്യക്തമായി സംസാരിക്കുന്നതിന്, ആരെയും ഭയക്കാതെ പ്രഘോഷിക്കുന്നതിന് അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞത് അരൂപിയുടെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. പുതിയ മനുഷ്യരായി തീർന്ന ഈ അപ്പോസ്തലന്മാർ എന്തൊക്കെയാണ് പിന്നീട് ചെയ്തതെന്ന് അപ്പോസ്തല നടപടികളിൽ നാം വായിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹാ നമ്മെ ഓർമ്മിപ്പിച്ചത്
വൈവിധ്യമുണ്ടെങ്കിലും നാം എല്ലാവരും യേശുവിൽ ഒന്നാണ്. ഈ ഒരുമയെക്കുറിച്ച് തന്നെയാണ് കർത്താവും തൻ്റെ പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചത്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ സഭ സുവിശേഷ വചനങ്ങളായി നമുക്ക് സമ്മാനിച്ചത് യേശു ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ എൻ്റെ ശിഷ്യരെന്ന് അറിയപ്പെടും. അന്ത്യത്താഴവേളയിൽ അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകി അവരോട് പറഞ്ഞത്, ഗുരുവും നാഥനുമായി ഞാൻ, നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. നമുക്കറിയാം എന്താണ് യേശു വിവക്ഷിക്കുന്നത്. മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് പാദങ്ങൾ കഴുകുവാനല്ല കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം അറിയുവാൻ, പരസ്പരം ആദരിക്കുവാൻ, പരസ്പരം ബഹുമാനിക്കുവാൻ, പരസ്പരം പരിഗണിക്കുവാൻ ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സ്നേഹമില്ലാത്തടത്ത് യേശുവിന് ഒരിക്കലും കടന്നു വരുവാൻ സാധ്യമല്ല. യേശു നമ്മുടെ മധ്യേ ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹം പരസ്പരം സ്നേഹം കൈമാറുമ്പോഴാണ്. യേശു പറഞ്ഞു, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിക്കുമ്പോൾ ഞാൻ അവരുടെ മധ്യയുണ്ട്. നമുക്ക് വേണ്ടത് സ്നേഹമാണ്. ജീവിക്കുവാൻ കിട്ടുന്നത് ഈ ഒരു കൊച്ചു ജീവിതമാണ്. അത് സങ്കീർത്തകൻ പറയുന്നത് പോലെ, ആരോഗ്യമുണ്ടെങ്കിൽ 70-80 വർഷം ദീർഘിക്കും. അതിനപ്പുറത്തേക്ക് ഈ ജീവിതത്തിന് പ്രസക്തിയില്ല. നാം എല്ലാവരും ഈ ലോകത്തു നിന്ന് കടന്നു പോകും. ആർക്കും ഇവിടെ സ്റ്റായി ആയിട്ടുള്ള ഒരു ഭവനമില്ല. അപ്പോൾ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒക്കെ ഉള്ളത് ഈ ഒരു കൊച്ചു ജീവിതമാണ്. അവിടെ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും വേർതിരിവുകളും വിദ്വേഷവും ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായും യേശുവിൻ്റെ അരൂപിക്ക് നമ്മിൽ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും സ്ഥൈര്യലേപനം എന്ന കൂടാശ സ്വീകരിച്ചവരാണ്. എന്താണ് സ്ഥൈര്യലേപനം? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മെ സ്ഥിരപ്പെടുത്തുന്ന കൂടാശയാണത്. എന്താണ് വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ തീർച്ചയായും അറിയണം, യേശുവിലുള്ള വിശ്വാസമാണ്. യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് യേശു നാഥനും രക്ഷകനുമാണെന്ന് ഏറ്റുപറയുന്നതാണ്. യേശുവിനെ ഏറ്റുപറയുന്നു എന്ന് നാം പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് ഈ സമൂഹത്തോട് പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലപ്പോഴും നമുക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, ദൈവവചനവും ദൈവിക ജീവിതമൊക്കെ നയിക്കേണ്ടത് പുരോഹിതന്മാരും സന്യസ്തരുമൊക്കെയാണ്. അതല്ല, സഭയുടെ ഏറ്റവും വലിയ ശക്തി അൽമായ ശക്തിയാണ്. അൽമായരുടെ ജീവിതമാണ് ഏറ്റവും വലിയ മാതൃകയായിട്ട് സമൂഹം കണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അൽമായന്റെ ജീവിതം വിശ്വാസത്തിലാണെങ്കിൽ, വിശ്വസ്തതയിലാണെങ്കിൽ, സത്യത്തിലാണെങ്കിൽ, ധാർമ്മികതയാണെങ്കിൽ, നീതിയിലാണെങ്കിൽ തീർച്ചയായും വലിയ സ്വാധീനം തന്നെയാണ് സമൂഹത്തിൽ ചെലുത്തുക. മറിച്ച് മറ്റുള്ളവരെ പോലെ ഏതെങ്കിലും ഒരു ജീവിതമാണ് നാം ആശ്ലേഷിക്കുന്നതെങ്കിൽ തീർച്ചയായും തെറ്റായ ജീവിതം തന്നെയാണ് നാം നയിക്കുന്നത്. നമ്മെ ഓരോ ഞായറാഴ്ചയും സ്ഥിരപ്പെടുത്തുന്നതിന്, ശക്തിപ്പെടുത്തുന്നതിന്, അരൂപിയുടെ പ്രചോദനം നമുക്ക് സമ്മാനിക്കുന്നതിന് നാം പങ്കുചേരുന്ന കൂദാശ നമ്മെ സഹായിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വീകരിക്കുവാൻ മനസ്സില്ലാത്തവന് ഒരിക്കലും സ്വീകരിക്കുക സാധ്യമല്ല. ഹൃദയം തുറക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ ദൈവാനുഗ്രഹം സമൃദ്ധമായി വഴിഞ്ഞൊഴുകുകയുള്ളൂ. ഹൃദയം പൂട്ടപ്പെട്ടുകൊണ്ട് ദൈവാലയത്തിൽ സമീപിച്ച് കൂദാശകളിൽ പങ്കുചേർന്ന് പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പോകുന്നത് കൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അണുവിട ഒരു വ്യത്യാസം ഉണ്ടാകുകയില്ല. മറിച്ച് ഓരോ പ്രാവശ്യവും ഈ ദേവാലയത്തിലോ മറ്റേതെങ്കിലും ദേവാലയത്തിലോ കടന്നു വരുമ്പോൾ ഹൃദയം തുറക്കുന്നതിന്, ഹൃദയം തുറന്നിടുന്നതിന്, അരൂപിയുടെ പ്രവർത്തനം നടക്കുന്നതിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ പരിശ്രമിക്കുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ സമൂഹം മെച്ചപ്പെട്ട സാക്ഷ്യമായിരിക്കും സമൂഹ മധ്യയെ കാഴ്ചവെക്കുന്നത്. യേശുവിൻ്റെ അരൂപി നമ്മെ പഠിപ്പിക്കുന്നത്
യേശുവിനെ രക്ഷകനും നാഥനുമാണെന്ന് സമൂഹമധ്യേ വിളിച്ചു പറയുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. വൈദികന്റെ ചുമതലയല്ല, മെത്രാന്റെ ചുമതലയല്ല, സന്യസ്തരുടെ ചുമതലയല്ല അത്. സമൂഹത്തിൽ സമൂഹം മധ്യ ജീവിക്കുന്നവർ, സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പങ്കുചേർന്ന് കഴിയുന്നവർ, കുടുംബത്തിൽ സ്നേഹം പങ്കിട്ടുകൊണ്ട്, കുടുംബത്തിൽ വിശ്വാസം പങ്കിട്ടുകൊണ്ട്, കുടുംബത്തിൽ ധാർമ്മികർ പങ്കിട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ പ്രതിഫലനമൊക്കെ ഉണ്ടാകുന്നത് കുടുംബത്തിൽ ആദ്യമായി ഉണ്ടാകും, പിന്നീട് ആ സമൂഹത്തിലുണ്ടാകും. ഇടവക സമൂഹത്തെ കൂടുതൽ ധന്യമാക്കുന്നതിന് നമ്മുടെ ജീവിതത്തിന് സാധ്യമാകും. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് ഒന്നും ചെയ്യുവാനില്ല. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു പോകുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവസത്തെ ജീവിതമല്ല, ഒരു ദിവസത്തെ വിശ്വാസമല്ല, നമുക്ക് നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന വിശ്വാസ ജീവിതം യേശു രക്ഷകനും നാഥനുമാണെന്നാണ്. യേശുവിനെ രക്ഷകനും നാഥനുമാണെന്ന് അംഗീകരിക്കുന്നത് യേശുവിൻ്റെ വചനങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ പഠിക്കുമ്പോഴാണ്. സുവിശേഷം എടുത്ത് വായിക്കേണ്ടത് അതിനാണ്. നമ്മുടെയൊക്കെ ജീവിത മാർഗരേഖയാണ് സുവിശേഷം. ഈ ഓരോ സുവിശേഷ വചനവും യേശു നമ്മോട് സംസാരിക്കുകയാണ്. നീ ഏത് വിധത്തിലുള്ള ക്രൈസ്തവ സാക്ഷ്യമാണ് എനിക്ക് വേണ്ടി ഈ സമൂഹത്തിന് സമ്മാനിക്കേണ്ടതെന്ന്. അപ്പോൾ നീതിബോധമുള്ളപ്പോൾ, സത്യസന്ധതയുള്ളപ്പോൾ, ആത്മാർത്ഥതയുള്ളപ്പോൾ തീർച്ചയായും നാം വലിയ ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് സമൂഹത്തിന് സമ്മാനിക്കുക. സ്നേഹമാണ് നമുക്ക് വേണ്ടത്. സ്നേഹമില്ലാത്ത ജീവിതം യേശുവിനെ തള്ളി പറയുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അരൂപിയോട് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്, മനം നുറുങ്ങി പ്രാർത്ഥിക്കേണ്ടത്, യേശുവിൻ്റെ അരൂപി നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കണം. നാം പാടിയതാണ് ദൈവസ്നേഹം സമ്മാനിക്കുന്നതിനാണ്. അരൂപിയോട് പറഞ്ഞതാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം വർദ്ധിപ്പിക്കണം. ദൈവസ്നേഹം വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് പറയുവാൻ കഴിയും നാം ആത്മാർത്ഥമായി യേശുവിനെ അനുധാവനം ചെയ്യുന്നവരാണ്. നാം പലപ്പോഴും കേട്ടിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം ജനിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവം മരിക്കുന്നു. ഏതാണ് സംഭവിക്കുന്നതെന്ന് നാം ദിവ്യബലി മധ്യ ചിന്തിക്കണം. നമ്മുടെ കൂട്ടായ്മയ്ക്ക്, നമ്മുടെ ഒരുമയ്ക്ക് എവിടെയാണ് പാളിച്ചകളുള്ളത്, അവയെ പരിഹരിച്ചുകൊണ്ട് സ്നേഹത്തിൽ അരൂപിയുടെ ചൈതന്യത്തിൽ കൂടുതൽ പ്രബുദ്ധരായി വിശ്വാസത്തിലും സത്യസന്ധതയിലും ആത്മാർത്ഥതയിലും ധാർമ്മികതയിലും വളരുന്നതിന് അരൂപിയുടെ അനവധി അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അരൂപി നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. May the Almighty God guide and strengthen them. Lord, Thank you.
Sweet.
പ്രകാരം തന്നെ താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുടി. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ, ഇത് എന്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം, നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എന്റെ രക്തം. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. മരണം മരിച്ചു നീ.